എച്ച്എസ്സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചാണ്. പ്രകൃതി വിഭവങ്ങൾ ഇത് സിലബസിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ആണ്. ഫസ്റ്റ് ഇക്കോസിസ്റ്റം, രണ്ടാമത്തെ നാച്ചുറൽ റിസോഴ്സസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ദാറ്റ് ആർ കൺസിഡർഡ് വാല്യുബിൾ ഇൻ ദ റിലേറ്റീവ് അൺമോഡിഫൈഡ് ഫോം. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മൂല്യവത്തായതും വലിയ മാറ്റങ്ങൾ വിധേയമാക്കാത്തതുമായ വിഭവങ്ങളാണ് എന്താണ് പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസ് ആർ നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ കൺസിഡർഡ് വാല്യുബിൾ ഇൻ ദ റിലേറ്റീവ് അൺമോഡിഫൈഡ് ഫോം. ഇപ്പം നാച്ചുറൽ റിസോഴ്സസ് രണ്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട്, റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും. പുനരുപയോഗം അല്ലെങ്കിൽ പുനരുൽപാദനം പ്രകൃതി വിഭവങ്ങളുണ്ട്, അതാണ് റിന്യൂവബിൾ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനരുപയോഗം സാധിക്കാത്തത് അല്ലെങ്കിൽ പുനരുൽപാദനം സാധിക്കാത്തതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. സോ നമ്മൾ ആദ്യമായിട്ട് റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ്, പുനരുൽപാദനം പ്രകൃതി വിഭവങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം റിന്യൂവബിൾ റിസോഴ്സസ് രണ്ടായിട്ട് പറയുന്നുണ്ട്, ലിവിങ് ഉണ്ട്, അബയോട്ടിക് ഉണ്ട്, ജീവനുള്ളതും ജീവനില്ലാത്തതും. ജീവനുള്ളത് ഏതൊക്കെയാണ്? മൃഗങ്ങളും സസ്യങ്ങളൊക്കെയാണ് ജീവനുള്ളത്. ജീവനില്ലാത്തതെന്ന് പറഞ്ഞാൽ മണ്ണ്, ജലം ഒക്കെയാണ്, സോയിൽ, വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് എനർജി കിട്ടുമല്ലോ, ഇലക്ട്രിസിറ്റി. അപ്പം അങ്ങനെയൊക്കെ ഒരു റിസോഴ്സസാണ്. ഇനി അതുപോലെ തന്നെ ഒരു ടേം കൂടിയുണ്ട്, ഫ്ലോ റിന്യൂവബിൾ. അതായത് കണ്ടിന്യൂസ്ലി നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സാണ് ഫ്ലോ റിന്യൂവബിൾ എന്ന് പറയുന്നത്. തുടർച്ചയായി പുനരുപയോഗം ചെയ്യാനാവുന്നത് ഫ്ലോ റിന്യൂവബിൾ. ഞാൻ എക്സാമ്പിൾസ് ആണ് തിരമാല, വേവ്സ്, വേലിയേറ്റവും ഇറക്കവും, കാറ്റ്, ജൈവം, ജൈവപീഠം മുതലായവ. അപ്പം ഇപ്പം വേവ് വിൻഡൊക്കെ നമുക്ക് വിൻഡ് എനർജി ഒക്കെ ഉണ്ടാക്കത്തില്ലേ? അപ്പം എത്ര കിട്ടിയാലും പിന്നെയും പിന്നെയും നമുക്കതിന് റിന്യൂ ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി നോൺ റിന്യൂവബിൾ, പുനരുൽപാദനം സാധിക്കാത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഫോസിൽ ഇന്ധനം അല്ലെ, പെട്രോളിയം, ഡീസൽ, ധാതുക്കൾ, മിനറൽസ്. അപ്പം ഇതൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു തന്നെയാണ്. അപ്പം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പെട്രോളൊക്കെ നമ്മൾ ഒത്തിരി കളയാതെ മാക്സിമം നമ്മൾ കുറച്ച് യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്നതാണ് മിനറൽസ്, ധാതുക്കളൊക്കെ ഇതിനകത്ത് വരുന്നത്. പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദ നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പം ഫോറസ്റ്റ് ഇൻ ഇന്ത്യ നമ്മൾ ഇക്കോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന എന്തൊക്കെ പ്രോബ്ലംസാണ്? ഡിഫോറസ്റ്റേഷൻ അല്ലേ, വനവശീകരണം. സോ വനവശീകരണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണ്? ഇപ്പം ഡിഫോറസ്റ്റേഷൻ, ഇപ്പം അഗ്രികൾച്ചർ പർപ്പസിന് അവർ കാടെല്ലാം വെട്ടി അതിനുപയോഗിക്കും, അല്ലെങ്കിൽ മൈനിങ്ങിന് വേണ്ടി, അതായത് വ്യാവസായികാടിസ്ഥാനത്തിലുള്ള മരമുറി. ഇപ്പം ടിമ്പറിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രി, മരങ്ങൾ വെട്ടിയിട്ട് ടിമ്പർ പേപ്പർ ഉണ്ടാക്കാൻ അല്ലേ. അപ്പം അതൊക്കെ ഡിഫോറസ്റ്റേഷൻ വഴി, അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷൻ ഇങ്ങനത്തെ യൂസസിന് വേണ്ടിയിട്ട് ഡിഫോറസ്റ്റേഷൻ സംഭവിക്കും. അതൊരു പ്രോബ്ലമാണ് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. പിന്നെ അടുത്ത് എന്തൊക്കെയാണ്? ഡാമുകൾ ഉണ്ടാക്കുക അല്ലെ. ഇപ്പം ഡാം ഉണ്ടാക്കാൻ, ഇപ്പം ഡിഫോറസ്റ്റേഷൻ ഡാം ഉണ്ടാക്കാനും യൂസ് ചെയ്യാറുണ്ട്, മരങ്ങളും കാടെല്ലാം വിറ്റെന്ന് വെച്ച് ഡാം ഉണ്ടാക്കുക. അപ്പം ഇതിനൊക്കെയാണ് നമ്മൾ ഈ പല മൂവ്മെൻറ്റ്സുകൾ, ഡാമിനൊക്കെ എഗൈൻസ്റ്റ് ആയിട്ട് പല മൂവ്മെൻറ്റ്സുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായി. അപ്പം ഇതിനൊരിക്കലും ഡാമിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ കാട് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ദൂഷ്യഫലങ്ങൾ, ഇതിൻ്റെ കോൺസിക്വൻസസ്. ഡിഫോറസ്റ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുക എന്നുള്ളത്.
ഭൂഗർഭ ജലനഷ്ടം സംഭവിക്കും. മണ്ണൊലിപ്പ്, കുടിവെള്ളം പ്രശ്നം, മഴക്കുറവ്. നമുക്കറിയാം ഈ മരങ്ങളൊക്കെയാണ് നമുക്ക് മഴ കൊണ്ടുവരുന്നത് അല്ലേ? നമ്മൾ വാട്ടർ സൈക്കിളിൽ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഇവർ കണ്ടൻസ് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് റെയിൻ കൃത്യമായിട്ട് കൊണ്ടുണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് മരങ്ങൾക്ക് വലിയ റോൾസ് ഉണ്ട്. കാര്യം റെയിൻ വരുമ്പോൾ ഈ മരങ്ങൾ ആ ഒരു ഇതിരിക്കുന്നതുകൊണ്ടാണ് റെയിൻ വരുന്നത്, താഴത്തോട്ട് കണ്ടൻസ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അത് മരങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ആദിവാസികളുടെ ജീവനോപാധികൾ, പിന്നെ ആഗോള താപനം ഒക്കെയാണ്. ആദിവാസികൾക്കൊക്കെ അവരുടെ ഒരു ഈ മരങ്ങളെല്ലാം കാടൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫും പോവും. പിന്നെ മണ്ണൊലിപ്പ് നഷ്ടപ്പെടും, കാരണം ഈ മരങ്ങളൊക്കെയാണ് ഈ മണ്ണിനെയൊക്കെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തുന്നത്. ഉള്ളിലുള്ള നഷ്ടങ്ങൾ, വെള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. ഡ്രിങ്കിങ് വാട്ടറിന് പ്രശ്നം വരും. പിന്നെന്താണ്, ജൈവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റിക്ക് എഫക്റ്റ് ചെയ്യും. മഴക്കുറവ്, ലാക്ക് ഓഫ് ട്രീസ് വാട്ടർ സൈക്കിൾ എഫക്റ്റ് ചെയ്യും. പിന്നെന്താണ്, ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു. ഇപ്പം നമ്മൾ പറഞ്ഞ ആമസോണിൻ്റെ ട്രീകളെല്ലാം ഇങ്ങനെ കത്താൻ തുടങ്ങി. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, ഈ ഇതിൻ്റെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ? എഫോറസ്റ്റേഷൻ, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. സോഷ്യൽ ഫോറസ്ട്രി, സാമൂഹ്യ വനവൽക്കരണം. അഗ്രോ ഫോറസ്ട്രി, കാർഷിക വനവൽക്കരണം. പിന്നെ നിയമങ്ങൾ കൊണ്ടുവരിക, ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവരിക. ബോധവൽക്കരണം, അവയർനെസ്. ഇനി എന്താണ് സോഷ്യൽ ഫോറസ്ട്രി, എന്താണ് അഗ്രോ ഫോറസ്ട്രി, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പറയാം. പിന്നെ നമ്മുടെ ഇന്ത്യ വ്യാവസായികാടിസ്ഥാനത്തിൽ മരമുറി തുടങ്ങിയത് എന്നത് 1850-1947 ആ സമയത്താണ് ഫോറസ്റ്റിന് കൊമേഴ്സ്യലൈസേഷൻ വന്നത്. അപ്പം ടിമ്പർ എക്സ്ട്രാക്ട് ചെയ്യാനും ഡിഫോറസ്റ്റേഷൻ ഉത്തരാഞ്ചൽ, ഇപ്പോൾ ഉത്തരാഞ്ചൽ നേരത്തെ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞപ്പം ആ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വ്യവസായമായിട്ട് നമ്മൾ മരം മുറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊരു 1840 ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് വന്നു ഈ മരമുറിക്കല്ല, ഈ ടിമ്പറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇത് സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ഫോറസ്റ്റ് വാസ് സ്ട്രെങ്തൻ വെൻ ദേ വർ റിസർവ്ഡ് ആഫ്റ്റർ പാസിംഗ് ഓഫ് ദ ഫോറസ്റ്റ് ആക്ട് ഇൻ 1865-1870. അപ്പം സ്റ്റേറ്റ് എന്ത് വെച്ചാൽ ഈ ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവന്നു. അതെന്ന് വെച്ചാൽ സ്റ്റേറ്റിനാണ് മരങ്ങൾ കട്ട് ചെയ്യാനും കൊമേഴ്സ്യലൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു കോമൺ മാന് ഇതിനൊരു കട്ട് ചെയ്യാനുള്ള ഇതില്ല, ഗവൺമെൻറ് മാത്രമേ പറ്റുള്ളൂ. അതാണ് ഫോറസ്റ്റ് ആക്ടിൽ പറയുന്നത്. അപ്പം സോ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ഓരോന്നും നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി മൈനിങ്ങിനെ കുറിച്ച് നോക്കാം. ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ അബണ്ടൻസ് ഓഫ് കോൾ ആൻഡ് മിനറൽസ് സച്ച് എസ് ബോക്സൈറ്റ്, അയൺ, നിക്കൽ, മാംഗനീസ് അണ്ടർ ദ ഫോറസ്റ്റ് ഫ്ലോർ. ഈ കാടിൻ്റെ അടിഭാഗത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട്. സോ ദ എമൗണ്ട് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് വിച്ച് ഹാസ് ബീൻ ഡൈവേർട്ടഡ് ഫോർ മൈനിങ് ഹാസ് ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ് ഇൻ റീസെൻ്റ് ഇയേഴ്സ്. അപ്പം ഈ ഫോറസ്റ്റ് ലാൻഡ് മൈനിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നതൊക്കെ ഈ വർഷങ്ങളായി റീസെൻ്റ് ഇയേഴ്സിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം കാരണം എല്ലാം ഇങ്ങനെ മൈനിങ്ങിന് വേണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഫോറസ്റ്റ് എല്ലാം നശിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കുറേ ഇത് ഫോറസ്റ്റ് ലാൻഡ് മൈനിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു എക്സ്പേർട്ട് 115,700 acres ഓഫ് പ്രൈം ഫോറസ്റ്റ് ലാൻഡ് വാസ് കൺവേർട്ടഡ് ഫോർ മൈനിങ് ബിറ്റ്വീൻ 1998-2005 കമ്പയർഡ് ടു 3500 acres ഓഫ് ഫ്രം 1918-1977. 1977 35,000 hectares എടുത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ 2005 ഒരുപാട് പ്രൈം ഫോറസ്റ്റുകൾ ഈ മൈനിങ്ങിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പം അതായത് ഡബിൾ ദ ഏരിയ, ലെസ് ദാൻ ദ ഹാഫ് ദ പ്രീവിയസ് പീരിയഡ്. അപ്പം ഈ വർഷം കൂടുമ്പോഴത്തേക്ക് ഒരുപാട് ഏരിയാസ് ഇങ്ങനെ മൈനിങ്ങിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഫോറസ്റ്റ് എല്ലാം വെട്ടി നശിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്.
അടുത്ത സിലബസുള്ള ഡാമിനെ കുറിച്ചാണ്. അപ്പം ഇപ്പം ഒരുപാട് ഡാം നമുക്കറിയാം, ഇപ്പം ഡാമൊക്കെ ഓവർലോഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കുക? ഫ്ലഡ് വരും അല്ലേ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഇപ്പം കാടിൻ്റെ അകത്തൊക്കെ നമ്മൾ ഡാംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇപ്പം ഇൻഡ്യൂഷൻ ഓഫ് വാസ് ഏരിയ ഫോറസ്റ്റ്, എന്താ സോറി ഇൻഡേഷൻ ഓഫ് മാസ് ഏരിയസ് ഓഫ് ഫോറസ്റ്റ്. അപ്പം ഫോറസ്റ്റ് ഒക്കെ ഒരു ന്യൂഡായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ഫോറസ്റ്റിലുള്ള ഒരുപാട് വൈൽഡ് ലൈഫ് ഹാബിറ്റായിട്ട് നഷ്ടപ്പെടും. ഡൗൺസ്ട്രീം ഇക്കോസിസ്റ്റിനൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട് ഈ ഡാം കിട്ടുന്നതിന്. പിന്നെ നമുക്കറിയാം ഈ ഡാമിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബച്ചു എന്നുള്ള സൈലന്റ് വാലി മൂവ്മെൻറ്റ് കേരളത്തിലുള്ള, പിന്നെ ഒക്കെ ഇത് കാര്യം ഈ ഡാമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഈ മരങ്ങളും ഈ ജീവി വൈൽഡ് ലൈഫൊക്കെ എന്ത് ഉണ്ടാവും എന്നുള്ള ഒരു പേടി കൊണ്ട് ഉണ്ടായ മൂവ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഡാം കെട്ടുന്നതിനുള്ള ഇതല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഫോറസ്റ്റി എന്ന് പറഞ്ഞപ്പം, സോഷ്യൽ ഫോറസ്റ്റി എന്ന് വെച്ചാൽ ദ മാനേജ്മെൻറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് എഫോറസ്റ്റേഷൻ ഓഫ് ബേരൻ ആൻഡ് ഡീഫോറസ്റ്റഡ് ലാൻഡ് വിത്ത് ദ പർപ്പസ് ഓഫ് ഹെൽപ്പിംഗ് എൻവയോൺമെൻറ്റ് സോഷ്യൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബാരൻ ലാൻഡ് അല്ലെങ്കിൽ ഡിഫോറസ്റ്റഡ് ലാൻഡിനെ എഫോറസ്റ്റ് ചെയ്യുക, എഫോറസ്റ്റ് ചെയ്തിട്ട് പ്ലാന്റ്സ് എല്ലാം ചെടികൾ ട്രീസ് നട്ടുപിടിപ്പിക്കുക. ഇപ്പം ഒരു സോഷ്യലായിട്ട് എല്ലാവരെയും കൂടെ കൂടി എൻവയോൺമെൻറ്റ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് സോഷ്യൽ ഫോറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റായിട്ട് ഈ സോഷ്യൽ ഫോറസ്റ്റ് എന്നുള്ള ടേം ഈ കൊണ്ടുവന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്ത 1976 ബൈ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇതാണ്. അപ്പം ഇവർ പ്ലാൻ ചെയ്തത് അധികം യൂസ് ചെയ്യാത്ത ലാൻഡിലൊക്കെ പ്ലാന്റ് ട്രീ നട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അത് എല്ലാവരും കൂടെ കൂടി, ഇപ്പോൾ കോളേജിലൊക്കെ പണ്ട് എക്കേഷ്യ ട്രീ ഒക്കെ സംഭവമാണ്. അപ്പം എല്ലാവരും കൂടെ ഡെമോക്രാറ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. So it was intended as a democratic approach to forest conservation and usage, maximizing land and utilization for multiple purposes. അപ്പം എല്ലാവരും കൂടെ സോഷ്യലായിട്ട് ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യാനും ഇപ്പം ലാൻഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് കൺസേർവ് ചെയ്യാനുള്ളൊരു ഇതാണ് ആക്ച്വലി ഈ ഇവിടെ പറയുന്നത്. അടുത്തതാണ് അഗ്രോ ഫോറസ്ട്രി എന്ന് പറയും. സോ അഗ്രോ ഫോറസ്ട്രി എന്താന്ന് വെച്ചാൽ, അതായത് മരങ്ങളൊക്കെ നമ്മൾ അഗ്രികൾച്ചർ ക്രോപ്സിൻ്റെ കൂടെ തന്നെ നട്ടുപിടിപ്പിച്ച് വളരുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അഗ്രോ ഫോറസ്ട്രി. ആ വാക്കിൽ തന്നെ ഉണ്ട്, ഇസ് എ ലാൻഡ് യൂസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ വിച്ച് ട്രീസ് ഓർ ഷ്രബ്സ് ആർ ഗ്രോൺ എറോങ് അല്ലെങ്കിൽ എമോങ് ക്രോപ്സ് ഓർ പാസ്റ്റുർ ലാൻഡ്. നോർമൽ ക്രോപ്പിൽ കൂടെ വളരുന്ന ഒരു കൺസെപ്റ്റാണ്. ഇപ്പം ട്രീസ് നമുക്കറിയാം ദേ പ്രൊഡ്യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് യൂസ്ഫുൾ പ്രൊഡക്ട്സ്, ഫ്രൂട്ട്സ്, നട്ട്സ്, മെഡിസിൻ, വുഡ് പ്രൊഡക്ട്സ് ഒക്കെ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ബെനിഫിറ്റ് ട്രീസിൽ നിന്ന് കിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ ഒരു അഗ്രികൾച്ചറും നടക്കും, അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ദ കോമ്പിനേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി ഹാസ് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ്? സറ്റ് ഇസ് ഗ്രേറ്റ്ലി എൻഹാൻസ് ഈൽഡ് ഫ്രം സ്റ്റാപ്പിൾ ഫുഡ് ക്രോപ്സ്, ഇൻക്രീസ് ബയോഡൈവേഴ്സിറ്റി, ഇംപ്രൂവ് സോയിൽ സ്ട്രക്ചർ, ഹെൽത്ത്, റെഡ്യൂസ് ഇറോഷൻ, കാർബൺ സെക്വസ്ട്രേഷൻ. സോ ഇപ്പം രണ്ടും കൂടെ കോമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ഒരുപാട് കൂടും അല്ലേ. അപ്പം അതുപോലെ തന്നെ സോയിലിൻ്റെ സ്ട്രക്ചർ കൂടുമ്പം മരത്തിൽ നിന്ന് കിട്ടുന്ന പല റൈസോബി പോലത്തെ പല അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പം അത് സോയിലിൻ്റെ ഇതും നന്നായിട്ട് കൂട്ടും, ഹെൽത്ത് കണ്ടീഷൻ കൂടും, സോയിൽ ഇറോഷൻ കുറയ്ക്കും, വേരുകളിങ്ങനെ പിടിച്ചു നിർത്തും. അപ്പോൾ രണ്ടും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു അഗ്രികൾച്ചറും ഫോറസ്റ്റും ഒന്നിച്ച്, അതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് വെച്ചാൽ കാർബൺ സെക്വസ്ട്രേഷൻ, ഇപ്പം നമുക്കറിയാം കാർബൺ ഫോം ചെയ്യുന്ന ഇങ്ങനെ ഇൻഡസ്ട്രി വഴി അല്ലേ, ഇപ്പം പൊല്യൂഷൻ വഴിയൊക്കെ ഇൻഡസ്ട്രിയൊക്കെ ഒരുപാട് കാർബൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം ട്രീസ് എന്ന് ചോദിച്ചാൽ ട്രീസ് ഈ കാർബൺ അബ്സോർബ് ചെയ്യും. ഇപ്പം ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാലങ്ങൾ വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്നതാണ്. അപ്പം ഈ കാർബൺ ഡയോക്സൈഡ് ട്രീസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ പിടിച്ച് ഉള്ളിലേക്ക് ഇതിനെ അബ്സോർബ് ചെയ്ത് ട്രീയുടെ ഉള്ളിൽ ഇങ്ങനെ അസിമുലേറ്റ് ചെയ്തിരിക്കും കുറേ സമയത്തേക്ക്. ഓക്കെ, അപ്പോൾ അവർ
അപ്പൊ അത്രയും കാർബൺ എന്താ പറയാ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരത് അവരുടെ ബയോമാസിൽ സെക്വിസ്ട്രേറ്റ് ചെയ്ത് അത് കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കേട്ടിട്ടില്ലേ. അപ്പം ഒത്തിരി ട്രീസ് ഉണ്ടെങ്കിൽ ഈ കാർബണൊക്കെ മാക്സിമം അബ്സോർബ് ചെയ്തിട്ട് പിടിച്ചെടുത്ത്, അതാണ് കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന അഗ്രോ ഫോറസ്ട്രി ഇൻ ഇന്ത്യയെ കുറിച്ചാണ്. സോ നാഷണൽ അഗ്രോ ഫോറസ്ട്രി പോളിസി ഓഫ് ഇന്ത്യ ഈസ് എ കോംപ്രഹെൻസീവ് പോളിസി ഫ്രെയിംവർക്ക് ഡിസൈൻ ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ ലൈവ്ലിഹുഡ്സ് ബൈ മാക്സിമൈസിങ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഫോർ മിറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ലൈവ്ലിഹുഡ് ഇംപ്രൂവ് ചെയ്യാം എങ്ങനെ, മാക്സിമൈസിങ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഫോർ മിറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പം രണ്ട് ഉദ്ദേശമാണ്, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പം കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ എഫക്റ്റ് ചെയ്യും. ഇത് ഈ അഗ്രോ ഫോറസ്ട്രിയിലൂടെ ഈ പോളിസിയിലൂടെ രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് ഈ പോളിസി February 2014 ഇത് ലോഞ്ച് ചെയ്തത് ഡ്യൂറിങ് ദ വേൾഡ് കോൺഗ്രസ് ഓൺ അഗ്രോ ഫോറസ്ട്രി ഹെൽഡ് ഇൻ ഡൽഹി. ഇപ്പം ഇന്ത്യയാണ് ഫസ്റ്റ് കൺട്രി വേൾഡിൽ ഈ അഗ്രോ ഫോറസ്ട്രി പോളിസി അഡോപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് കൺട്രി ഇന്ത്യയാണ്. സോ ദ പോളിസി എയിം ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ബൈ ഇൻറ്റിഗ്രേറ്റിംഗ് ട്രീസ് ക്രോപ്സ് ആൻഡ് ലൈവ്ലിഹുഡ് ഓൺ ദ സെയിം പ്ലോട്ട് ഓഫ് ലാൻഡ്. അപ്പം അത് എന്താണ് ഈ പോളിസി എന്താ പറയുന്നത്? പ്രൊഡക്ടിവിറ്റി എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി. അപ്പം ട്രീസിനെയും മറ്റ് ക്രോപ്സിനെയൊക്കെ ഒരുപോലെ ഒറ്റ സെയിം പ്ലോട്ട് ഓഫ് ലാൻഡിൽ അതിൻ്റെ ഒരു കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതാണ് ഈ പോളിസി എയിം ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞതാണ്. അടുത്തത് പിന്നെ കുറെ ആക്റ്റുകളാണ് പറയാൻ പോകുന്നത്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. This is an act to provide for the conservation of forests and for matters connected there with ancillary and incidental thereto. അതായത് ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതിനെ റിലേറ്റ് ചെയ്ത മാറ്റേഴ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് കൊണ്ടുവന്നത്. ഇനി റെസ്ട്രിക്ഷൻ, ദിസ് ദ പ്രൊവിഷൻസ് അണ്ടർ ദിസ് ആക്ട് ഇൻക്ലൂഡ്. എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഈ ആക്ടിലുള്ളത്? റെസ്ട്രിക്ഷൻ ഓൺ ദ ഡീ റിസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ഓർ യൂസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസസ്, പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട്, പണിഷ്മെൻറ്റ് ഫോർ ഒഫൻസ് ബൈ ദ അതോറിറ്റീസ് ആൻഡ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം ഈ ഫോറസ്റ്റ് അല്ലാത്ത കാര്യങ്ങൾ ഫോറസ്റ്റിനെ യൂസ് ചെയ്യാൻ പാടില്ല, അത് റെസ്ട്രിക്ട് ചെയ്യുക. പിന്നെ പെനാൽറ്റി ഉണ്ട്, എന്തിനൊക്കെ ഈ ആക്ട് പ്രൊവിഷൻ തെറ്റിക്കുന്നതിന് പണിഷ്മെൻ്റ് ഗവൺമെൻറ് അതോറിറ്റി ഒഫൻസായിട്ട് കൺസിഡർ ചെയ്യും. ഇത് അമെൻഡ് ചെയ്തത് 1988 ഈ ഒരു ആക്ട് അമെൻഡ് ചെയ്തത്. പിന്നെ അടുത്ത ആക്റ്റാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇത് പല വർഷങ്ങളായിട്ട് ഇങ്ങനെ മോഡിഫൈ ചെയ്തും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ആക്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് സേഫ് ഗാർഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ വൈൽഡ് ലൈഫ് ഇൻ ദ കൺട്രി. കൺട്രിയിലുള്ള വൈൽഡ് ലൈഫ്, അത് പ്ലാന്റ്സ് ആവാം ആനിമൽ ആവാം ഫ്ലോറയും ഫോണയൊക്കെ ആവാം, അതിന് സേഫ് ഗാർഡ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ളൊരു ആക്റ്റാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ലെജിസ്ലേഷൻ ഓവർ ദ കൺട്രി. അപ്പോൾ എല്ലാ കൺട്രി മൊത്തം ഒരു ഒരേപോലത്തെ ഒരു റൂൾസാണ് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയത്. അതുപോലെ തന്നെ ടു എക്സ്റ്റാബ്ലിഷ് നെറ്റ്വർക്ക് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഇപ്പോൾ നാഷണൽ പാർക്കുകൾ, സാഞ്ചുറീസ്, അതുപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്ത് രാജ്യങ്ങളിലേക്ക് ഈ വൈൽഡ് ലൈഫ് കൊണ്ടുപോകാൻ പാടില്ല, അതിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പം നമുക്ക് അറിയാം ഒരു സമയത്ത് നക്ഷത്രരാമനെ കൊണ്ടുപോകുന്നത് വലിയ ഇതായിരുന്നു. ഓക്കെ, കാര്യം ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഇതാണ്, അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള കാടുകൾ നശിച്ച സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നാഷണൽ പാർക്കുകൾ സിറ്റുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സാഞ്ചുറീസ് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ
ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ആക്റ്റീവിൻ്റെ ഒബ്ജക്റ്റീവ്. പിന്നെ അമെൻമെൻ്റ് 1991 ഇത് മാറ്റി. അതിനകത്ത് പറയുന്നത് വെച്ചാൽ പ്രപ്പോസ് ടു പ്രൊഹിബിറ്റ് ഹണ്ടിങ് ഓഫ് ഓൾഡ് വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസിനൊന്നും നമുക്ക് ഹണ്ട് ചെയ്യാനുള്ള റൈറ്റില്ല. അപ്പം ഇത് 1991 ആയപ്പോൾ ഇതിനൊന്ന് മോഡിഫൈ ചെയ്തു. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇവിടെ എവിടെ നോക്കിയാലും ഇപ്പം ഉടുമ്പ് കോഴി നടക്കും. പണ്ടൊക്കെ ഇതിപ്പോൾ നമുക്ക് ഇത് കൊല്ലാനൊന്നും പറ്റില്ല, റൂൾസ് അഗൈൻസ്റ്റ് ആണ്. അപ്പം എനിക്ക് അതൊക്കെ ഹണ്ട് ചെയ്യാനൊക്കെ ഭയങ്കര ക്രിമിനൽ കേസിന് തുല്യമാണ്. അപ്പോൾ പല സമയങ്ങളായിട്ട് ഈ വൈൽഡ് ലൈഫ് ആക്ടിന് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് അമെൻമെൻറ്റ് ഇന്ന് 1972 ആണെങ്കിലും 1982 അത് മോഡിഫൈ ചെയ്തു. 1986, 1991, 1993, 2002, 2006, 2010, 2015 ഇപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഇങ്ങനെ ആഡ് ചെയ്തു ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് അടുത്ത ടോപ്പിക് കാണാം. സോ നിങ്ങൾക്ക് ചാനൽ ഞാൻ ക്ലാസ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.